അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിന് ഒന്ന് കണ്ടുവെക്കുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചിലപ്പോൾ തലേ ദിവസമൊക്കെ അരിയൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറക്കുന്ന സമയമുണ്ടല്ലോ. അങ്ങനത്തെ സമയത്തൊക്കെ അരിപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോ കേട്ടോ, ഇതിൻ്റെ മാവ് എങ്ങനെ റെഡിയാക്കണത് എന്നൊക്കെ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മതിയെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 കപ്പിൻ്റെ ഒരളവിലാണ് കേട്ടോ കാണിക്കുന്നത്. അതൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1-2 സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ സാധാരണ റേഷൻ കാർഡിൽ തരിൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട്, ഒരു പിന്നെ അധികം ചൂടൊന്നും വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടിയൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിളച്ച വെള്ളം വേണ്ട കേട്ടോ, കുറഞ്ഞൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം തികയൂല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, അതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് കുറച്ചൊരു ലൂസാക്കിയിട്ടെടുക്കാം. നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ചപ്പോഴും അത് മതിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം പിന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇതേപോലെ പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത്. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, എന്നാൽ വെള്ളം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മിക്സിൻ്റെ ജാറിൻ്റെ ആ ബ്ലേഡുമ്മലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അരിപ്പൊടിയൊക്കെ. അപ്പോൾ നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യാനും പിന്നെ കെതിയടാണ്. അതേപോലെ തന്നെ മാവ് കുറച്ച് വെറുതെ വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇതാ കുറേശ്ശെ കുറേശ്ശെ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ മാവ് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലേക്ക് 2-3 ഗ്ലാസ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം എടുക്കുക. ഞാൻ ചെയ്ത പോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ചില അരിപ്പൊടിക്ക് വെള്ളം അധികം വേണ്ടി വരും, ചില അരിപ്പൊടിക്കാണെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം മതിയാവും കേട്ടോ. ഈ പാക്കറ്റ് പൊടി ആകുമ്പം അധികം വെള്ളം വേണ്ടി വരും അതിക്ക്. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ പാക്കറ്റ് പൊടിയാണ്, അതുകൊണ്ടാണ് അത്ര വെള്ളം വേണ്ടി വന്നത്. അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ആ ബൗളിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു മാവ് കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മളെ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല കട്ടിയായിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒഴിക്കണം കേട്ടോ. അധികമായി പോയാൽ ഓട്ടടി ചട്ടിയിലാണ് നമ്മളിത് ചുട്ടെടുക്കുക. അപ്പം ഇങ്ങനെ പരന്നു പോവും അപ്പം. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ അപ്പം കിട്ടൂല. അപ്പോൾ ഞാൻ ആ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനും പിന്നെ അതേപോലെ വെളിച്ചെണ്ണ ചേർക്കുമ്പം ആ ഒരു ഓട്ടടക്ക് ആ വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓട്ടട. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഓയിൽ 1 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചെരവ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്കിപ്പ് ചെയ്യാം. തേങ്ങ ചെരവ് ചെയ്ത് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അധികമൊന്നും വേണ്ട, നമ്മളിപ്പോൾ 2 കപ്പ് പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 2 സ്പൂണോളം തേങ്ങ ചെരവ് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തു. അപ്പോൾ നമ്മളെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓട്ടയുടെ ചുട്ടെടുക്കുക. ഓട്ടയുടെ ചട്ടിയിലാണ് ഞാനത് ചുട്ടെടുക്കുന്നത്. പിന്നെ ഓട്ടയുടെ ചുട്ടെടുക്കുമ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുട്ടെടുത്താൽ നന്നായി കിട്ടൂല കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്നത്, ഇതുവരെ നന്നായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഓട്ടയുടെ ചുടുമ്പം എപ്പോഴും ഇതേപോലെയുള്ള പത്തിരിച്ചട്ടിയോ അല്ലെങ്കിൽ ഓട്ടയുടെ ചട്ടിയായിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ ചട്ടിയിൽ ചുട്ടെടുക്കാൻ കേട്ടോ നല്ലത്. പിന്നെ ചില കൂട്ടുകാർ ഓടിൻ്റെ ചട്ടിയിൽ ചുട്ടാൽ നന്നാവുമോ എന്ന് ചോദിച്ചു. ഇനി ഓടിൻ്റെ ചട്ടി ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല ഓടിൻ്റെ ചട്ടി എങ്ങനെയാണെന്നുള്ളതെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇതാ ഞാൻ പത്തിരിച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം കേട്ടോ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. ചട്ടിക്ക് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നല്ല ഹോൾസ് ഉള്ള അപ്പായിട്ട് വരില്ല കേട്ടോ, അത് ഇങ്ങനെ മൂരിച്ചിട്ടേ കാര്യം വരിക. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ, അപ്പോൾ ശരിക്ക് വേവാത്ത പോരെ ഉണ്ടാവും. അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു തവി കൊണ്ട് തന്നെ ആ നടുഭാഗത്തൊന്നിങ്ങോട്ട് പിന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടടക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് വരാൻ തുടങ്ങും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചെറിയ ചെറിയ ഹോൾസ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഹോൾസ് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരി അരച്ച് ഓട്ടോടെ ചുടുന്ന പോലെയല്ല, അരിപ്പൊടി കൊണ്ട് ഓട്ടോടെ ചുടുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ പിന്നെ ചട്ടി ചൂടായിട്ട് നമ്മൾ ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ചു കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓട്ടടുക്ക് നല്ല ഹോൾസൊക്കെ വന്നതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇതാ ഓട്ടയുടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ചട്ടിയിൽ നിന്നും തന്നെ എടുക്കാനും നല്ല പിന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ചൂടിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഇതേപോലെ പിന്നെ അപ്പെടുക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ താഴെവശമൊക്കെ കണ്ടില്ലേ, ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി ഒന്ന് തുടച്ചിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ വാഴൻ്റെ കയ്യിലുണ്ടെങ്കിൽ വാഴൻ്റെ ഇല കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണമൊക്കെ വെച്ചിട്ട് ചട്ടിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം മാവ് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ചട്ടി തുടച്ചിട്ട് പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓട്ടടൻ്റെ താഴെ വശമൊക്കെ നല്ല രീതിയിൽ കിട്ടും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, അല്ലെങ്കിൽ ചെറുതായിട്ട് കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ പിന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോൾസൊക്കെ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് തീയൊന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മളെടുത്തപ്പം ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയില്ലേ, അപ്പോൾ ചിലപ്പോൾ അതേപോലെ അപ്പോൾ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ചട്ടിയിൽ നല്ലോണം ഒന്ന് ഇറുകി പിടിച്ച പോലെ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ചട്ടിമ്മേലെ ഒന്ന് പിടിച്ച് പിന്നെ ഇതേപോലെ ചട്ടുകം കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. ചട്ടിമ്മല് നമ്മളങ്ങനെ പിടിക്കാതെ ബലം പിടിച്ചിട്ട് പിന്നെ ചട്ടുകം കൊണ്ട് നമ്മൾ അപ്പം എടുക്കുമ്പോൾ ആ ചട്ടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ, മണ്ണിൻ്റെ ചട്ടിയല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള ഓട്ടടൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടടിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ തേങ്ങാപ്പാൽ. അപ്പോൾ ഞാനിതാ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ചിട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലിക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും ഈ ഒരു ഓട്ടടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പത്തിരിക്കും പാലപ്പത്തിക്കൊക്കെ ഇതേപോലെ തേങ്ങാപ്പാലിക്ക് ഉള്ളി തൂമിച്ച് ഒഴിച്ചു കൊടുത്താൽ, വെളിച്ചെണ്ണയിൽ ഉള്ളി തൂമിച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഓട്ടടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ അരിപ്പൊടി വെച്ചിട്ടുള്ള ഓട്ടടയൊക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റൂലേ. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം, നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് കറി ഇല്ലെങ്കിലും നമുക്ക് അതേപോലെ തന്നെ കട്ടൻ ചായൻ്റെ കൂടെ പാൽച്ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ കറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇതേപോലെ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.